നടൻ മാമുക്കോയ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോഴിക്കോടൻ ഭാഷയും സ്വാഭാവിക നർമ്മവുമായിരുന്നു മാമുക്കോയയുടെ സവിശേഷത. വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലുള്ള പ്രതിഭകൾ റോളിനായി ശുപാർശ ചെയ്ത പ്രതിഭയായിരുന്നു മാമുക്കോയ. പള്ളിക്കണ്ടി എന്നാൽ അറബിക്കടലും കല്ലായിപ്പുഴയും മിണ്ടിത്തുടങ്ങുന്ന കോഴിക്കോട്ടെ തീരദേശ ഗ്രാമം. അവിടെയാണ് മാമുക്കോയ ജനിച്ചു വളർന്നത്. ഹൈസ്കൂൾ പഠനം കഴിഞ്ഞ് നാട്ടിലെ മറ്റു പല ചെറുപ്പക്കാരെയും പോലെ കല്ലായിപ്പുഴയോരത്തെ മരമില്ലുകളിൽ ജോലിക്ക് പോയി. കെ ടി മുഹമ്മദും വാസു പ്രദീപും മറ്റും മലബാറിൻ്റെ നാടകവേദികളെ ഇളക്കിമറിച്ച ആ കാലത്ത് മാമുക്കോയയും നാടകത്തിന് പിന്നാലെയായിരുന്നു. 1979 അന്യരുടെ ഭൂമി എന്ന സിനിമയിൽ ചെറിയ വേഷം ചെയ്തു. 1982 വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ശുപാർശ പ്രകാരം സുറുമയിട്ട കണ്ണുകളിൽ മറ്റൊരു വേഷം. കാര്യമായ ശ്രദ്ധ കിട്ടിയില്ല. 4 കൊല്ലം കഴിഞ്ഞ് ആ സിനിമ വന്നു. സിബിമലയിലിൻ്റെ ദൂരെ ദൂരെ കൂടുകൂട്ടാമെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ മാഷിൻ്റെ സാൾട്ട് മാംഗോ ട്രീ സിനിമ. കോയ മാഷ് ക്ലിക്കായി. തനി കോഴിക്കോടൻ നാടൻ വർത്തമാനം. കൂസാത്ത കൗണ്ടറുകൾ പറയുന്ന കല്ലായിലെ പഴയ മര അളവുകാരനെ കണ്ട് ജനം ആർത്തു ചിരിച്ചു. പിന്നീട് മാമുക്കോയക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തും സത്യനാന്തിക്കാടൻ എന്ന സംവിധായകനും ചേർന്ന് മലയാള സിനിമയെ മറ്റൊരു വഴിയിലൂടെ നടത്തിയപ്പോൾ കൂടെ സ്ഥിരമായി ഉണ്ടായിരുന്നത് മാമുക്കോയയാണ്. നാടോടിക്കാറ്റിലെ ഗഫൂർ, സന്ദേശത്തിലെ AK പൊതുവാൾ എന്നിങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന മനുഷ്യരെ പോലെ മാമുക്കോയയെ സ്ക്രീനിൽ നിറഞ്ഞിരുന്നു. പ്രിയദർശനും സിദ്ദിഖും ലാലുമൊക്കെ മാമുക്കോയയുടെ കോഴിക്കോടൻ ഹാസ്യത്തിന് മാറ്റുകൂട്ടി. 30 വർഷം മുമ്പുള്ള മാമുക്കോയയുടെ സംഭാഷണങ്ങൾ പലതും പുതുതലമുറയ്ക്ക് തങ് ലൈഫാണ്. സംഭാഷണത്തിലെ ഉരുളക്കുപ്പേരി മറുപടികൾ പലതും മാമുക്കോയയുടെ സംഭാവനകളായിരുന്നു. തമാശ വേഷങ്ങൾക്കിടെ തേടി വന്ന ചില വേഷങ്ങൾ മാമുക്കോയയിലെ സ്വാഭാവിക നടനെ പുറത്തു കൊണ്ടുവന്നു. പെരുമഴക്കാലത്തെ അബ്ദു അതിലൊന്നായിരുന്നു. ഒടുവിൽ ചെയ്ത കുരുതിയിലെ മൂസാക്ക ആ നടനിലെ തീപ്പൊരി അണഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കി. കുതിരവട്ടം പപ്പുവും വൈക്കം മുഹമ്മദ് ബഷീറുമായിരുന്നു മാമുക്കോയയ്ക്ക് വഴികാട്ടിയായ രണ്ടുപേർ. അവരെക്കുറിച്ച് രസകരമായ ഓർമ്മകൾ പങ്കുവെക്കുമായിരുന്നു മാമുക്കോയ. 250 കഥാപാത്രങ്ങൾ, ഒരു കാലത്ത് പഴകാത്ത തമാശകൾ, ഏത് തിരക്കിലും അരക്കിണറിലെയും കോഴിക്കോട് നഗരത്തിലും താരജാടയില്ലാതെ നടന്ന മനുഷ്യൻ. സിനിമയോടല്ലാതെ മറ്റൊന്നിനോടും വിധേയത്വമില്ലായിരുന്നു മാമുക്കോയയ്ക്ക്. മനസ്സിലുള്ളത് വെട്ടിത്തുറന്നു പറയുന്ന മാമുക്കോയ മിക്കപ്പോഴും നിലപാടുകളുടെ പേരിലും പ്രശംസിക്കപ്പെട്ടു. മാമുക്കോയ വിട പറയുമ്പോൾ പപ്പുവിന് പിന്നാലെ കോഴിക്കോടിന് സിനിമയിൽ അടയാളപ്പെടുത്തിയ ഒരു ശൈലിയാണ് മാഞ്ഞു പോകുന്നത്. ആ കഥാപാത്രങ്ങൾ തങ് ലൈഫായും ട്രോളായും സ്വാഭാവിക അഭിനയത്തിൻ്റെ പാഠപുസ്തകമായും ഇവിടെ തന്നെ കാണും.